തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനിടയിലും വിഷു ആഘോഷിച്ചു തൃശൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ വീട്ടിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ വിഷു ആഘോഷിച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവമ്പാടിയിൽ കണി കണ്ട ശേഷം കോട്ടയത്തേക്ക് യാത്രയായി. പ്രചാരണ തിരക്കിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. കുടുംബാംഗങ്ങൾ ഒപ്പമില്ലാത്ത ആദ്യ വിഷുവായിരുന്നു സുരേഷ് ഗോപിയുടേത്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കണി കണ്ട ശേഷം താരം കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി തിരിച്ചു. അടക്കമുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കണ്ണുപൊത്തി വന്ന് കണി കാണുന്നത് പോലെ ഇപ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് കണ്ണടച്ച് തന്നെ കുളി നനയെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരുവമ്പാടി പോയി. അവിടെ ചെന്നാണ് കണ്ണു തുറന്ന് ഉണ്ണിക്കണ്ണനെ കണ്ടത്. സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ വീട്ടിൽ കുടുംബസമേതമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ എത്തിയത്. രുചികരമായ സദ്യയ്ക്ക് ശേഷം വോട്ട് അഭ്യർത്ഥന. സത്യൻ അന്തിക്കാടിനും പ്രതാപനെ പറ്റി നൂറ് നാവ്. നല്ല ആളുകളാണ്. അപ്പോൾ പ്രതാപനായാലും സുരേഷ് ആയാലും രാജാജി മാത്യയിലും ഇന്നസെൻ്റ് ആയാലും ഒക്കെ അവരൊക്കെ എം പിമാരായിട്ട് വരുന്നു എന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്. മത്സരിക്കട്ടെ, മത്സരിച്ച് ജയിച്ചു വരട്ടെ. രാവിലെ മുതൽ തന്നെ പ്രചാരണ തിരക്കിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസ്. ഇടയ്ക്ക് കിട്ടിയ ഇടവേളയിൽ ഒല്ലൂരിലെ ആകാശപർവ എന്ന അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു രാജാജിയുടെ വിഷുസദ്യ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.